ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഒരുപാട് കാര്യങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ ബ്ലൈൻഡിൻ്റെ പോയിന്റ് ടേബിൾസും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സോ അതിനു മുമ്പ് പാരീസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ BGMI സൗമ്യരാജനെ മെൻഷൻ ചെയ്തുകൊണ്ട് സോൾ സിദ്ധിട്ടൊരു പോസ്റ്റാണിത്. സോ ഈ പോസ്റ്റിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമില്ലേ? അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സോൾ സിദ്ധിന് മറുപടി കൊടുത്തത് എങ്ങനെയാണ്? സ്കൈലൈറ്റ്സിൻ്റെ സൗമ്യരാജൻ നോക്കിയാൽ BGIS ട്രോഫി ഈസ് നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളിക്കൊണ്ടാണ് സൗമ്യരാജ് സോൾ സിദ്ധിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ സംഭവം സിമ്പിളാണ്. സോള് ഒരാൾ മാത്രം ബാക്കിയുള്ളപ്പം സ്കൈലൈറ്റ്സ് നാല് പേരുണ്ടായിരുന്നപ്പം ഒരു ചിക്കന് വേണ്ടി പാൻ ചെയ്യാൻ സോളിനെ ശ്രമിച്ചു. സോള് അടിച്ചുറക്കി സ്കൈലൈറ്റ്സിനെ കഥം. ഓക്കെ, സോ നമുക്കിനി പോയിന്റ് ടേബിളിലും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. AMD സ്പോൺസറായിട്ടുള്ള നമ്മുടെ സിഗ്മ ഇൻവിറ്റേഷനിൽ, AKF നടത്തുന്ന സിഗ്മ ഇൻവിറ്റേഷനിൽ ബ്ലൈൻഡ് എലവേറ്റ് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചു കയറുന്ന ഒരു രംഗം നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. മനോഹരമായ ഗെയിം പ്ലേ എന്ന് പറയാതിരിക്കാൻ വയ്യാത്ത രീതിയിൽ തന്നെയാണ് അവരുടെ പോക്ക്. 74 കിൽ പോയിൻ്റ്സ് ആണ് അവർ കരസ്ഥമാക്കിയുള്ളത്. 142 പോയിൻ്റ് ആണ് രാവൺ ടൈക്കോ രണ്ടാം സ്ഥാനത്തും, ടൈറ്റാൻ ES4 മൂന്നാം സ്ഥാനത്തും, ഒബേ 4 കേരള ES4 5 സ്കാർ 6 OMKV 7 ആ ഒരു രീതിയിലാണ് ആ ഒരു പോയിൻ്റ് ടേബിളും കാര്യങ്ങളൊക്കെ പോകുന്നത്. യുണൈറ്റഡ് സോള് 45 ആണുള്ളത്. X23 ES4 14 ആണുള്ളത്. എന്തായാലും മികച്ച മാച്ചസ് തന്നെയാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ OP പ്രൊഡക്ഷനും ആണ് കാണുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു പിങ്ക് കളർ എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ, ഇനി അതിനെപ്പറ്റി പറയരുത്. സോ എന്തായാലും MVP ലിസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് മയമാണ്. ടോണി ബ്രോ ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ കാലൻ ബ്രോ രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനത്ത് ത്രിലോകുമാണ്. ബ്ലൈൻഡ് എലവേറ്റിൻ്റെ പിള്ളേർ വേറെ ലെവൽ ഗെയിം പ്ലേ ആണ് ബ്ലൈൻഡിന് വേണ്ടി ഇപ്പോൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം നൗ എന്ന് പറയുന്നത് ബ്ലൈൻഡ് എലവേറ്റ് ആണെന്ന് തന്നെ പറയാനിട്ടിരിക്കുന്നു. സോ നമുക്ക് വിൻ്റർ മാസ്റ്റേഴ്സിലേക്ക് പോകാം. വില്ലേജ് ES4 വിൻ്റർ മാസ്റ്റേഴ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ബ്ലൈൻഡിന് ഇന്നലത്തെ മാച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. എങ്ങനെയാണ് ബ്ലൈൻഡിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ എന്നുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. സോ ഡേ 5 മാച്ച് 2 ബ്ലൈൻഡ് ആദ്യത്തെ മാച്ച് കളിച്ചത്. സോ 4 പോയിൻ്റാണ് സെക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹാഷ് 10 ആയിരുന്നു. നൈസ് മാച്ച് എന്നൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല. ഒരു നോർമൽ ഗ്രാഫിൽ പോകുന്ന ഒരു മാച്ച് തന്നെയാണ് ഇതിനെ പറയാൻ പറ്റുള്ളൂ. സോ ഒന്നാമത്തെ മാച്ചിൽ റിഗനിങ് ES4 ആണ് ആ ഒരു ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അവസാനം ഇതിൻ്റെ എല്ലാ ഓവറോൾ പോയിൻ്റ് ടേബിൾസും കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. സോ എന്തായാലും റിഗനിങ് ES4 ആ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് റിഗനിങ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു 15 ഫിനിഷേഴ്സ് ചിക്കൻ എന്ന് പറയുമ്പോൾ മനോഹരമായിരിക്കുമല്ലോ. എന്തായാലും സ്കൈലൈറ്റ്സ് BGIS ട്രോഫി പൊക്കിയ സ്കൈലൈറ്റ്സ് 11 ഫിനിഷേഴ്സുമായിട്ട് ആ രണ്ടാമത്തെ മാച്ചിൽ ചിക്കൻ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് കൂടിയാണ് നമ്മുടെ വില്ലേജ് ES4 മാച്ച് ഉണ്ടാവുള്ളൂ. സോ ഒബിയസ്ലി ബ്ലൈൻഡിന് ഇന്ന് നിർണായക നിമിഷങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരാങ്കുടൻ 20 ഫിനിഷ് അടിച്ച് ഒരു ചിക്കൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളി എന്ന് പറയാതിരിക്കാൻ വയ്യാത്ത രീതിയിൽ തന്നെയായിരുന്നു ആ ഒരു ചിക്കൻ ഡിന്നർ എന്നുള്ളത്. വിൻഡേഴ്സ് മാസ്റ്ററിൽ നമ്മൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു ഒറാങ്കുട്ടൻ്റെ അത്. പിന്നെ നോക്കുകയാണെങ്കിൽ ടീം 8-bit 5 ഫിനിഷേഴ്സിൻ്റെ ഒരു ചിക്കൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അതും മനോഹരമായ ഒരു മാച്ച് തന്നെയായിരുന്നു. 8-bit ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് ആ ഒരു മാച്ചിൽ കാണാൻ സാധിച്ചു. ഐ ഡോണ്ട് നോ, ഞാൻ ആ ഒരു ചിക്കൻ കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ടീം ഇൻസെയിൻ ES4 13 ഫിനിഷേഴ്സുമായിട്ട് ആ ഒരു ചിക്കൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മനോഹരമായ ഒരു ചിക്കൻ ഡിന്നർ തന്നെയായിരുന്നു നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നത്. അടിപൊളി എന്ന് പറയാതിരിക്കാൻ വയ്യ. സോ എന്തായാലും ഈ ഒരു മാച്ചസൊക്കെ കാണുമ്പോൾ ഒബിയസ്ലി നമ്മൾ നമ്മുടെ ടീമിൻ്റെ മാച്ചസ് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു, നല്ലൊരു പെർഫോമൻസ്. സോ അടുത്ത മാച്ച് നോക്കുകയാണെങ്കിൽ ഹാഷ് 15 0 പോയിൻറ്റ്സ് ആയിരുന്നു. സോ ഈ ഒരു കാര്യവും കൂടി നമ്മളെ ഹാഷ് 16 അകറ്റിയ ഒരു ഘടകം തന്നെയെന്ന് പറഞ്ഞിരിക്കുന്നു. ഈ ഒരു പോയിൻ്റ് ടേബിളിൽ ഈ ഒരു 0 പോയിൻറ്റ്സ് വരുമ്പോൾ നമ്മളത് അതിന് നല്ല വില കൊടുക്കേണ്ടി വരും. ഇന്നത്തെ മാച്ചസ് ക്രൂഷ്യൽ മാച്ചസായി മാറുകയാണ്. സോ എന്തായാലും മാച്ച് 30 വരികയാണെങ്കിൽ സ്കൈലൈറ്റ്സ് ഗെയിമിംഗ് 12 ഫിനിഷേഴ്സുമായിട്ടൊരു ചിക്കനും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്നലെ 2 ചിക്കൻ BGIS ചാമ്പ്യൻസ് അവർ അടിച്ചിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും ബ്ലൈൻഡിൻ്റെ അടുത്ത മാച്ചിൻ്റെ ഒരു പൊസിഷനും കൂടി നമുക്ക് നോക്കാം. മാച്ച് 5 ബ്ലൈൻഡ് ഹാഷ് 2 അടിച്ചിട്ടുണ്ടായിരുന്നു. 20 ടോട്ടൽ പോയിൻസുമായിട്ട് മനോഹരമായ ഒരു മാച്ച് തന്നെയായിരുന്നു ബ്ലൈൻഡ് ഒഫീഷ്യലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഒന്നും പറയാനില്ല, ദാറ്റ് വാസ് OP പെർഫോമൻസ്. പക്ഷേ ഇതൊന്നും പോരാതെ വരുന്നു നമുക്ക്. നമുക്ക് കൺസിസ്റ്റൻ്റായിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഹാഷ് 16 കയറാൻ പറ്റുള്ളൂ. പല മാച്ചസിലും നമ്മൾ ഡൗൺ ആയി പോകുന്നു, ചില മാച്ചസിൽ നന്നായി കളിക്കുന്നു. ബ്ലൈൻഡ് ഒഫീഷ്യൽ 7 പോയിൻ്റുമായിട്ട് ലാസ്റ്റ് മാച്ചിൽ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സോ എന്തായാലും ഇനി നമുക്ക് ഓവറോൾ പോയിൻ്റ് ടേബിളും കൂടി നോക്കുക. ഇന്ന് ബ്ലൈൻഡിന് 4 മാച്ചസ് ആയിരിക്കും ഉണ്ടാവുക.
ആ നാല് മാച്ചസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ ഹാ സിക്സിന് അടിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇൻസെയിൻ 224 പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത്. 7C വരെയാണ് ആ ഒരു പോയിന്റ് ടേബിൾ പോകുന്നത്. സോൾ ഉണ്ട്, സെൽഷ്യസ് ജിഎസ് പേഴ്സൺ ഉണ്ട്, കെമിൻ ഉണ്ട്, ഓറംഗുട്ടൻ ഉണ്ട്, എല്ലാവരും സ്കൈലൈറ്റ്സ് എല്ലാവരായാലും നല്ല രീതിയിലുള്ള പെർഫോമൻസ് അവിടെ കൊടുക്കുന്നു. സ്കൈലൈറ്റ്സ് നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നുണ്ട്. ഗോൾഡ് ലൈക്ക് ഹാഷ് 11 159 പോയിൻ്റാണ്. റിവനൻ്റാണ് ഹാഷ് 16 നിൽക്കുന്നത്, 136 പോയിൻ്റായിട്ട്. ടി എസ് എമ്മിൻ്റെയും അണ്ടർഗ്രാഫാണ്, 137 പോയിൻ്റായിട്ട് ഹാഷ് 15 എക്സോയും അണ്ടർഗ്രാഫാണ്, 167. ബ്ലൈൻഡ് ഒഫീഷ്യൽ നോക്കുകയാണെങ്കിൽ 128. 8 പോയിൻ്റിൻ്റെ വ്യത്യാസം മാത്രമേ നമ്മൾ 16 സ്ഥാനക്കാരുമായിട്ടുള്ളൂ. പക്ഷേ അവർക്കും ഇന്ന് മാച്ചസ് ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ വിലയിരുത്തുക. നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വില്ലേജ് സ്പോർട്സിൻ്റെ ഫൈനൽ ബാറ്റിലിന് നമ്മളെ ബ്ലൈൻഡ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഓക്കെ, സോ നമുക്ക് MVP ലിസ്റ്റിലേക്ക് പോവുകയാണെങ്കിലും നമ്മുടെ സോൾ അക്ഷതൊക്കെ, സോളിൻ്റെ അക്ഷത അവിടെ ഉണ്ടായിരുന്നു, സെൽഷ്യസിൻ്റെ ഡെസ്ട്രോ അവിടെ ഉണ്ടായിരുന്നു. സോ എന്തായാലും മനോഹരമായ മാച്ചസ് നമുക്കവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേ ഓഫ്സ്, അതായത് നമ്മുടെ റൂത്ത്ലെസ് ഇൻവിറ്റേഷൻ്റെ പ്ലേ ഓഫ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലായിരുന്നു നേരത്തെ പറഞ്ഞ ആ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായിരുന്നത്, നമ്മുടെ സോൾ വാസസ് സ്കൈലൈറ്റ്സ് ആ ഒരു സംഭവം. അവസാനം സോളിലെ ഒരാൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ സ്കൈലൈറ്റ്സ് വരുന്നു, സ്കൈലൈറ്റ്സ് പാൻ ചെയ്യാനുള്ള ഒരു ശ്രമവും അവിടെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ സോളിൻ്റെ പുള്ളി അത് എല്ലാവരെയും പാൻ ചെയ്യാനൊന്നും പറ്റില്ല. ഗൈസ്, ഗണ്ണുമായി നിൽക്കുന്ന ഒറ്റയാൾ പട്ടാളത്തിന് പാൻ ചെയ്യാൻ പോയ സോളാണ് ടീം. ഒറ്റയ്ക്കാണെങ്കിലും അവർ താലടിച്ച് പൊട്ടിക്കുന്നുള്ള കാര്യവും വേറെ വൈബാണ്. സോ എന്തായാലും സോൾ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. രണ്ടാം സ്ഥാനത്ത് ടി എസ് എം, OR 3rd, കെമിൻ 4th. അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഗ്രാഫ് പോകുന്നത്. ടോപ്പ് 5 റാഗേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിൻഷ 1st, ഗോബ്ലിൻ 2nd, അക്കോനോക്സ് 3rd, നിയോ 4th, ഗംല ബോയ് 5th. സോ എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി അടിച്ചു പിടിച്ചേക്കുക ഗൈസ്.